हलो या रसीना शाहिर इन नाम अड़ीनियन कैर वीडियो एल वीडियो स्वागत अब नमें माकाल मारी नमुक वेनल के तुंगी ना अड़ीनियम रीपोर्ट प्रूण चमय नमें अड़ीनियम नलर् इलच मुड़ मुल साफ तेज रु दस इन ड्रई आई किटा वे വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അടിനെ നട്ട് വളർത്തുന്നതിന് നമുക്ക് എപ്പോഴും ഈ കോൺക്രീറ്റ് പോട്ടുകളും പ്ലാസ്റ്റിക്കിന്റെ പോട്ടുകളാണ് ഏറ്റവും നല്ലത് അത് ഈ കേഡക്സിന് നല്ല ചൂട് നിലനിർത്തുന്നതിന് നല്ലതാണ് ഈ കേഡക്സിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് എപ്പോഴും വെയിലും ചൂടും തട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് പൂക്കൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിനിയം अड़ीनियम नड़ान चट्टी ना ड्रेनेज हॉल आहम कुछ चट्टी वलर्त नमुक्स ना वलुप साध्य आहम कुछ चट्टी ओर प्रावश्यम नीपोर्ट कैडक्सी वण भाग मोटी बाकी ताती वा श्रमिक अब मणिनी आ भाग नड़ी वरू ड्रेनेज हॉल नाम चोड़ कषण वो ഇതിനകത്ത് വെള്ളം കൂടുതൽ കെട്ടി നിന്ന് ഈ വേരുകൾക്ക് ചീച്ചലൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം അല്പം ചരലി കല്ല് അതിനകത്ത് ഇട്ട് കൊടുക്കണം കല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് നോക്കാം അടിനിയം നമ്മൾ പ്രൂൺ ചെയ്തിട്ട് പോട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വളങ്ങളൊന്നും ചേർക്കരുത് ഇലച്ചി വളർന്ന് പൂക്കൾക്ക് വേണ്ടി മരം റെഡി ആവാതാവും ഇലകൾ ഒരുപാടൊന്നും ആവാതെ കുറഞ്ഞു പിടിക്കുന്നതിനു വേണ്ടി ആദ്യം നമുക്ക് ഒരു 60 ശതമാനത്തോളം നമ്മുടെ ഗാർഡൻ സോയിലിനോടൊപ്പം മണലും ഏതെങ്കിലും കാലിവളവും പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോ നമ്മൾ ചേർക്കുന്നത് ഗാർഡൻ സോയിലും മണലും കാലിവളവുമാണ് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഇത് പോട്ട് ചെയ്യാം നമ്മൾ ഇപ്പോ പോട്ടിന്റെ പകുതി ഭാഗത്ത് നമ്മുടെ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ ഈ വണ്ണ ഉള്ള ഭാഗമെല്ലാം മുകളിലോട്ട് ആക്കി കൊണ്ട് നമുക്ക് ഇതിനി പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു അടിനിയം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇനി നമുക്ക് ഇന്ന് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ ഇനി മൂന്ന് ദിവസത്തേക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല റിപ്പോർട്ട് ചെയ്ത ഉടനെ നമുക്ക് ഇതിൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ രണ്ട് ദിവസം നമ്മൾ തണലിലാണ് സൂക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞ് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് ഇത് എടുത്തു മാറ്റി വെക്കാം നമ്മുടെ അടിനിയം പ്രൂൺ ചെയ്ത് ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതേമാതിരി ഇലയൊക്കെ വരും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫ്ലവറിംഗ് ബൂസ്റ്ററുകളൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലുപൊടി നമ്മുടെ നൈട്രജൻ വളങ്ങളായ 19 19 19 അതൊക്കെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല വെയിൽ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ഫ്ലവറും കിട്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ കാണാം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ പറയുന്നു